സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നു എന്നുള്ള ആരോപണം എങ്ങനെയാണ് ഉന്നയിക്കപ്പെടുന്നത്? യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരല്ലല്ലോ ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇവിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസിൽ തന്നെ പറഞ്ഞൊരു കാര്യം, മജിസ്ട്രേറ്റ് മുൻപാകെ 164-ാം വകുപ്പ് പ്രകാരം കൊടുത്ത മൊഴി തിരുത്തിക്കാൻ സർക്കാർ ഇടനിലക്കാർ വഴി ശ്രമം നടത്തിയെന്നാണ്. സർ, ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകളുടെ പിൻബലത്തിലാണോ അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുന്നത്? 2022 ജൂൺ 7 ദൃശ്യമാധ്യമങ്ങളിലൂടെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായവരിൽ ഒരാളായ വനിത ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. പക്ഷെ നാം കാണേണ്ടത് ഈ 164 പ്രകാരമുള്ള രഹസ്യമൊഴി ആദ്യമായല്ല അവർ നൽകുന്നത്. 2021 ഡിസംബറിൽ ഇത്തരമൊരു രഹസ്യമൊഴി കൊടുത്തതായിട്ട് വാർത്ത വന്നിരുന്നു. ആ മൊഴിയുടെ ചില ഭാഗങ്ങൾ അന്നത്തെ കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസിലെ അക്കാലത്തെ കമ്മീഷണർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ 2021 മാർച്ച് 4 ഒരു സ്റ്റേറ്റ്മെൻ്റ് നൽകുകയുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹം കക്ഷിയല്ലാത്തൊരു കേസായിരുന്നു അത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായിരുന്നു. അപ്പം അതാണ് അന്ന് വലിയ പ്രാധാന്യത്തോടെ അത്തരമൊരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നതിനിടയാക്കിയത്. ആ കാലം ഞാൻ ആവർത്തിക്കുന്നില്ല എന്തൊക്കെയാണ് നടന്നത് എന്ന്. ഏതായാലും ഒരിടവേളക്ക് ശേഷമാണ് ഒരു തെളിവിൻ്റെയും പിൻബലമില്ലാത്ത വീണ്ടും രഹസ്യമൊഴി നൽകിയിരിക്കുന്നുവെന്ന വാദവുമായി ഈ വനിത വരുന്നത്. ഇതിനകത്ത് ഇടനിലക്കാർ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥ മാത്രമാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ രഹസ്യമൊഴിയിൽ എന്ത് ഉണ്ട് എന്നാണ് നമ്മുടെ പ്രമേയ അവതാരകനും ഇവിടെ സംസാരിച്ചവർക്കും അതുമായി ബന്ധപ്പെട്ട് വിവരമുള്ളത്. എങ്ങനെയാണ് ആ വിവരങ്ങൾ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളത്? ഇവിടെ ചിലർ ചോദിച്ചതുപോലെ ആ പ്രതിയുമായി ബന്ധപ്പെട്ടാണോ, അല്ല ഏതെങ്കിലും ഇടനിലക്കാർ വഴിയാണോ, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത്? കേട്ടല്ലോ, സ്വപ്ന നൽകിയ രഹസ്യമൊഴിയിലെ വിവരം പ്രതിപക്ഷത്തിന് എങ്ങനെ കിട്ടിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത്. പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഗൗരവമായ ചർച്ച നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും കാണാനില്ല. സ്വർണ്ണ കള്ളക്കടത്ത് കേസ് സർക്കാർ അട്ടിമറിക്കുന്നു എന്ന ആരോപണം എങ്ങനെയാണ് ഉന്നയിക്കുന്നത്? സർക്കാർ അല്ലല്ലോ അന്വേഷിക്കുന്നത്. സോളാർ കേസിൽ പരാതിക്കാരിയും CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ വനിത ആദ്യമായല്ല രഹസ്യമൊഴി നൽകുന്നത്. 2021 ഡിസംബറിൽ ഇവർ രഹസ്യമൊഴി നൽകിയിരുന്നു. ഇപ്പോഴത്തെ രഹസ്യമൊഴിയിൽ എന്തോ ഉണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? കേസിൽ പ്രതിയായ വനിതയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഒരു വ്യക്തിയല്ല, സംഘടനയാണ്. ആ പ്രസ്ഥാനം ഏതാണെന്ന് പരിശോധിച്ചാൽ സംഘപരിവാർ ബന്ധം കാണാം. താമസം, സുരക്ഷ, കാറ്, ജോലി, ശമ്പളം, വക്കീൽ എല്ലാം അവരുടെ വകയാണ്.
പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതാനുള്ള ലെറ്റർ ഹെഡും വരെ അവരുടെ വക. സാധാരണ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുക എന്നൊരു വർത്തമാനമുണ്ട്. ഈ വനിതയുടെ വാക്കുകളാണ് പ്രതിപക്ഷത്തിന് വേദവാക്യം. ഒരു പരിശോധനയും ഇല്ലാതെ കൊണ്ട് പോകാൻ കഴിയുന്നതാണോ ഡോളർ? വിമാനത്താവളത്തിലെ സെക്യൂരിറ്റിയും കസ്റ്റംസും സർക്കാരിൻ്റെ കീഴിലാണോ? വ്യക്തികൾ കൊണ്ടുപോകുന്നത് പരിശോധനയ്ക്ക് വിധേയമാണ്. വിമാനത്താവളം വഴി വ്യാപകമായി സ്വർണം കടത്തുന്നുവെങ്കിൽ അത് കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഏജൻസികളുടെ വീഴ്ചയാണ്. കേന്ദ്ര സർക്കാരിന് വേണ്ടി എന്തിന് കോൺഗ്രസ് രക്ഷാകവചം തീർക്കുന്നു? ബി ജെ പിയും പ്രതിപക്ഷവും തമ്മിൽ കൂട്ടുകച്ചവടമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടി മല പോലെ വന്ന് എലി പോലെയായെന്ന് പറഞ്ഞതുപോലെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ ശരി? എന്താണതിൽ തെറ്റ്? മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് സതീശൻ ഉത്തരം പറയണം. അത് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് കേരള ജനത.